ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു മോദകമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് മോദകം എന്നാണ്, ചില സ്ഥലങ്ങളിൽ ഇതിൽ സുഖിയൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയർ വെച്ചാണ് ഈ മോദകം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു 1/2 കിലോ പയറെടുത്ത് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പയറാണ്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളത്തിലിട്ട് കുതിർത്ത് തന്നെ എടുക്കാൻ നോക്കണം. അല്ലാതെ പച്ച പയറെടുത്ത് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ഹാർഡായിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നല്ല വേഷമായിട്ട് ഭംഗിയായിട്ട് കുതിർന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതിൻ്റെ നിഹക്കെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. വെള്ളം അഥവാ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിയിൽ ഒരു ശകലം വെള്ളം കൂടെ ഉണ്ട്. അത് നമുക്കിങ്ങനെ തുറന്നു വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചാൽ പയറങ്ങ് വെന്ത് ഉടഞ്ഞു പോവും. അതുവേണ്ട, ഈ ഒരു പരുവത്തിന് നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമ്മൾ തുറന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തീ ഒന്ന് കയറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് വറ്റി വരും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ശർക്കര ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ കല്ലൊന്നും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമ്മളിങ്ങനെ ചെത്തിയെടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉരുക്കിയെടുക്കണം, ഉരുക്കി അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ തേങ്ങ അധികം വറുത്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പയറുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പയറും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെത്തി വച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ ശർക്കരയിൽ അലിഞ്ഞിറങ്ങുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഭംഗിയായിട്ട് വരണം. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഏലക്കാ പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 നുള്ളുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, 1 നുള്ളുപ്പ് മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഉരുട്ടിയെടുക്കാൻ കണക്കിന് പരുവത്തിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് തയ്യാറായി. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇത് നല്ല ഭംഗിയായിട്ട് തണുത്ത ശേഷമേ നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയം നമുക്കിത് മുക്കിയിടാനുള്ള മാവ് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ വേണ്ട. ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മതിയാവും. എന്ന് വെച്ചാൽ കുറച്ച് മതിയാവും, നമ്മൾ അകത്ത് മധുരമാണ് വയ്ക്കുന്നത് അതുകൊണ്ട്. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ടീസ്പൂണിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പച്ചവെള്ളം മതിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പം കുറേച്ചെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. കാരണം ഇത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്, എങ്കിൽ നമ്മൾ മുക്കിയിടുമ്പോൾ അത് നല്ല ലൂസായി പോവും. നല്ല കറക്റ്റ് ഒരു ഇഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ഇത്തിരി കട്ടിയായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടണം, തീരെ ലൂസായി പോകാനും പാടില്ല, നല്ല ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. ഇനി നമുക്ക് ഇതിനെ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഓരോ ഉരുളയും ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളകളോ ചെറിയ ഉരുളകളോ ഒക്കെ ആക്കാം. നിങ്ങളുടെ അളവിനനുസരിച്ച് ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി എല്ലാ മാവും ഇതുപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മുക്കിപ്പൊരിച്ചെടുക്കണം. ആ സമയം അതിനുവേണ്ടി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഫോം ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടണം. നല്ല തിളച്ച എണ്ണയിൽ വേണം നമ്മൾ ഈ മോദകം മുക്കിയിട്ട് കൊടുക്കുക. ഇനി ഓരോ ഉരുളകളും നമ്മൾ മാവിലേക്ക് മുക്കി
എണ്ണയിലിട്ട് കൊടുക്കണം. അപ്പോൾ മാവിന് ഇത്ര കട്ടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പരുവത്തിന് അത് മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പയറിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇങ്ങ് വെളിയിൽ കാണാൻ പറ്റും. ഇല്ല ഇതുപോലെ നമുക്കെല്ലാം മുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3-4 എണ്ണം ഇതിലേക്ക് മുക്കിയിട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്നിച്ച് വറക്കണില്ല, ഒരു 4 എണ്ണം വീതം വറുത്തെടുക്കാം. അതിപ്പോൾ ഇത് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ അതൊരു പ്രയാസമായിട്ട് വരും. ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് കിട്ടുമെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങൊക്കെ നല്ല വെന്തതാണ്, അതുകൊണ്ട് ജസ്റ്റ് ആ പുറത്തുള്ള കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഒരുപാട് നേരം എണ്ണയിലൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. അത് പുറത്തുള്ള കോട്ടിങ് നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്നും കൊരിമാറ്റാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മോദകമെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.